വീട്ടിൽ പോവാതെ റാം, എന്താ ഇത്? അതി ടീച്ചർ, ഒരു രസത്തിന്. ഇതാണോ നിന്റെ രസം? സാറിനെ കണ്ടിട്ട് മതി ബാക്കി. ഇതൊന്നും വലിയ കാര്യമൊക്കെ ടീച്ചറെ, അതങ്ങ് നന്നേക്കി. ഇതിലൊന്നും കാര്യമില്ലെന്നോ? എന്താ നിന്റെ ഉദ്ദേശം? സാർ, ഒരു പരാതിയുണ്ട്. എന്തിനാ ടീച്ചറെ ഒരു മുഖവുര? കാര്യം പറയൂ. ഇങ്ങോട്ട് കേറി വാടാ, ഇവൻ തന്നെയാ പരാതി. എന്താ റാം, എന്താ പ്രശ്നം? അത് സാർ അതവൻ പറയില്ല സാർ. എന്താ ടീച്ചറെ? ഇത് തന്നെയാ പ്രശ്നം. റാം, നിനക്ക് പോകാം. എന്താ സാർ ഇങ്ങനെ? ഇവനെ അങ്ങ് പറഞ്ഞുവിട്ടാൽ? എന്റെ പൊന്നു ടീച്ചറെ, ഇന്ന് നമ്മൾ ഒരു ഇഷ്യൂ ആക്കിയാൽ നാളെ അതവന്റെ ഭാവിയെ ബാധിക്കും. സാർ, എന്നാലും ഒരെന്നാലും ഇല്ല. ടീച്ചർക്ക് പോകാം. ഹലോ, ആ ഇത് ഞാനാ. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം. ഓക്കെ ഓക്കെ ഓക്കെ.
എന്താ സാർ കാണണമെന്ന് പറഞ്ഞേ? ഇവിടുത്തെ എസ് ഐ ആയിട്ടല്ല, എൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയുള്ള നിലയ്ക്കാണ് ഞാൻ സംസാരിക്കുന്നത്. എന്താ സാർ ഇത്? എന്തായാലും പറഞ്ഞോളൂ. അത് ഇതൊരു ഗൗരവമേറിയ വിഷയമാണ്. ഇതിന്റെ പിറകിൽ വലിയൊരു സംഘം തന്നെയുണ്ട്. അല്ലാതെ ഇതൊന്നും നടക്കില്ല. ഞാൻ ചാർജ് എടുത്തതിന് ശേഷമുള്ള ആദ്യ കേസാണിത്. മുൻപിരുന്ന സ്റ്റേഷനിലും എനിക്ക് സസ്പെൻഷൻ കിട്ടിയത് ഇതിന്റെ പിറകെ ഓടിയാണ്. ഈ സ്കൂൾ ബേസ്ഡ് ഡ്രഗ് ബിസിനസിന് ഒരു പരിഹാരം വേണ്ടേ? എന്ത് പരിഹാരം? നമ്മൾ ഇന്ന് തൂത്ത് തുടച്ചാലും നാളെ അവർ വൃത്തിയിടാക്കുക തന്നെ ചെയ്യും. എന്നിരുന്നാലും ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണണം. അതെന്റെ ഡ്യൂട്ടിയാണ്. ശരി സാർ. ഇതാരും സാറോ? വരണം സാർ. സാറെന്താ പതിവില്ലാതെ? റാം എവിടെ? അവനെ ഞാൻ മുറിക്കകത്താക്കി പൂട്ടിരിക്കുക. അവന്റെ വികൃത ഭാവം കാണാൻ എനിക്ക് വയ്യ സാറെ. അവൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എനിക്ക് ഏറെ ഇഷ്ടമുള്ള അവന്റെ ചിരി ഇന്നില്ല സാറെ. അവനിങ്ങനെ ഈ രീതിയിലെത്താനുള്ള കാരണം എനിക്കറിയില്ല സാറെ. റാമിന്റെ അമ്മ? അവൾ ആകെ തകർന്നിരിക്കുക അകത്തുണ്ട് സാർവ. സാറേ, അവന്റെ ഈ മാറ്റം ഞങ്ങൾക്ക് കണ്ടു നിൽക്കാനാവുന്നില്ല. ഞങ്ങളിലുള്ള പ്രതീക്ഷകളൊക്കെ നഷ്ടമാകുന്നു എന്നൊരു തോന്നൽ. നിങ്ങൾ വിഷമിക്കണ്ട, റാം ജീവിതത്തിലേക്ക് തിരിച്ചു വരും. നിങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും സ്വപ്നങ്ങളും അവൻ യാഥാർത്ഥ്യമാക്കും. ധൈര്യമായിട്ടിരിക്കൂ. ഇനി പുതിയൊരു റാം ഇവിടെ ഉണ്ടാകും. തൽക്കാലം ഞാൻ ഇറങ്ങുന്നു. എന്താടാ അച്ചു ഇങ്ങനെ ഒരു ചോദ്യം? അല്ല, ഇന്നലെ കുറച്ചുകൂടി വലിയ പൊതിയായിരുന്നു. ഡാ, വലിപ്പത്തിലല്ല കാര്യം, അതിനകത്ത് എന്താണ് ഉള്ളതെന്നാണ്. മോൻ ചെല്ലി. ഇപ്പമോ അത്തേക്ക് കയറി നടക്കടാ. ഇത്തോട്ട് കയറണം. അച്ഛാ, ഇതിൽ അച്ചുവിന്റെ പേരില്ലല്ലോ. തെറ്റ് ചെയ്തവരെ കുറിച്ചുള്ള വാർത്തകളല്ലേ പത്രത്തിൽ വരൂ. അപ്പോ അച്ഛാ, അച്ചു തെറ്റൊന്നും ചെയ്തില്ലേ? അവൻ തെറ്റു ചെയ്തു. അത് ഞാൻ ഉൾപ്പെട്ട സമൂഹം അങ്ങ് ക്ഷമിച്ചു.
ഇല്ലെങ്കിൽ ഒരുപക്ഷെ നാളെ മുതൽ അവൻ പത്രങ്ങളെ സ്ഥിരം അതിഥിയായിട്ട് മാറും. അങ്ങനെയെങ്കിൽ അവനിപ്പോ എവിടെയാ? അവനെവിടെയായിരുന്നാലും തെറ്റുകൾ തിരുത്താൻ ഒരായിരം ശരികളുമായി അവൻ വരും. ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ജീവിതം സമ്മാനിച്ചതിന് ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട്. ആ നന്ദിവാക്കിൻ്റെ ആദ്യ അക്ഷരം തുടങ്ങേണ്ടത് ഇവിടെ നിന്നാണ്. കാരണം ജീവിതത്തിന് പുതിയ നിറം നൽകിയത് ഇവിടെയുള്ളവരാണ്. ഭാവിയിൽ എന്തെങ്കിലും ആകണമെന്ന് ആഗ്രഹിക്കരുത് എന്ന് പഠിപ്പിച്ചത് ഇവിടമാണ്. മനസ്സിൽ ലക്ഷ്യം വേണം, ആ ലക്ഷ്യത്തെ കൈക്കലാക്കണം. ആ കൈക്കലാക്കിയ ലക്ഷ്യമായി ഇവിടെ ഇരിക്കുമ്പോൾ അഭിമാനമാണ് മനസ്സിൽ. ജീവിതത്തിന് നിറം മാറ്റിയ ആ വലിയ മനുഷ്യനെ ഒന്ന് കാണണം. വഴിമുട്ടിപ്പോയ ജീവിതം തിരിച്ചു തന്നതിന് ആ കാൽക്കൽ വീണ്ടും നന്ദി പറയണം.